ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഈ ചാപ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കുക. അല്ലെ, ഒരു ലക്ഷ്യം കാണാൻ നമുക്ക്. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ദിസ് ചാപ്റ്റർ എന്നാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ, ഇതിൽ നിന്ന് ഒരാൾ നേടിയിട്ടുള്ള വരുമാനം എത്രയാണോ ആ വരുമാനം കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് അടയ്ക്കാം. ഓക്കെ, സോ പി ജി ബി പി, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കാൽക്കുലേഷൻ വരാം. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാവും. ഇൻഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ദെൻ വാട്ട് ഈസ് ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മൊത്തം വരുമാനം, ഓൾ ഇൻകം, എല്ലാ റവന്യൂ, ഓക്കെ, ടോട്ടൽ റവന്യൂ ഉണ്ട്, അതിന് നിങ്ങളെ ടോട്ടൽ എക്സ്പെൻസ് കുറച്ചു, ബാക്കിയുള്ള എന്തായിരിക്കും, പ്രോഫിറ്റ്. ഇതാണെന്ത്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ് ഡയറക്റ്റ് മെത്തേഡ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ്? ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് ഓൾറെഡി എന്താണ് ക്വസ്റ്റ്യൻ എന്തുണ്ടായിരിക്കും, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നിട്ടുണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ട് അതിലപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഉണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസോ അതിലുണ്ടാവും. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു അല്ലേ, സോൾ ട്രേഡിങ്ങിൻ്റെ പാർട്ട്ണർഷിപ്പ് നമ്മൊക്കെ പഠിച്ച സമയത്തൊക്കെ നമ്മൾ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചായിരുന്നു. സോ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് എന്തുണ്ടായിരിക്കും, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ചെയ്ത് നേടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ്, ആസ് പെർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. പക്ഷേ ഇതെന്തിനു വരില്ല, ഇത് ടാക്സ് പർപ്പസിന് പരിഗണിക്കില്ല. ടാക്സ് പർപ്പസിന് ഇത് ഞാൻ പാടില്ല, ഇത് പരിഗണിക്കാൻ പാടില്ല. ടാക്സ് അതോറിറ്റി പറയുന്ന എന്താണ്, നിങ്ങൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസും ഇങ്കും കൂടി കലർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അതൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റാക്കിയിട്ട് ഇതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തന്ന നെറ്റ് പ്രോഫിറ്റ് എടുക്കും. നെറ്റ് പ്രോഫിറ്റ്, ഈ നെറ്റ് പ്രോഫിറ്റ് എന്നിട്ട് തുടങ്ങും, നേരെ അടിയിൽ നിന്ന് മേലോട്ട് തുടങ്ങും. ഇതിൽ നിന്ന് കുറേ സാധനം ചിലപ്പം തിരിച്ച് അങ്ങോട്ട് ആഡ് ചെയ്യാണ്ടാവും, കുറയ്ക്കാണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. പോപ്പുലർലി നമ്മൾ ഈ മെത്തേഡാണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പ്രൊഫഷൻ്റെ സാധാരണ ഈ ഡയറക്റ്റ് മെത്തേഡിലാണ് പോവുക. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, എങ്ങനെയാണ് പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട റെസിപ്റ്റ്, പ്രൊഫഷണൽ റെസിപ്റ്റ്, റെസിപ്റ്റ് മൈനസ് പ്രൊഫഷണൽ എക്സ്പെൻസ്. ഇത് ബുദ്ധിമുട്ടില്ല, ഇതായിരിക്കും ബാക്കി എത്രയാണോ അതായിരിക്കും അയാളുടെ പ്രോഫിറ്റായിട്ട് പരിഗണിക്കുക. ആ പ്രോഫിറ്റിന് എന്ത് ചെയ്യും, നമ്മൾ ടാക്സ് കൊടുക്കും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, പ്രൊഫഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ വളരെ സിമ്പിളായിട്ടാണ്, പക്ഷേ ഒന്നുകൂടിയും കുറച്ച് തമ്മിൽ എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാൽക്കുലേഷനിൽ വരിക ബിസിനസ്സിൻ്റെയാണ്. അത് തന്ന നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ടാക്സബിൾ നെറ്റ് പ്രോഫിറ്റായിട്ട് നമുക്കതിനെ എന്താണ് കൺവേർട്ട് ചെയ്യണം. അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സാധാ പി ആൻഡ് എൽ, നമ്മൾ ആസ് പെർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഉണ്ടാക്കുന്ന ഒരു പി ആൻഡ് എൽ ആണ്. ഇതുപോലെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഒരു പി ആൻഡ് എൽ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരിക. അപ്പോൾ ഇതിലെന്താണ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ട്, ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ്, റെൻറ്റ്, പേഴ്സണൽ എക്സ്പെൻസ്, ഡൊണേഷൻ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ പി ആൻഡ് എല്ലിൻ്റെ ഡെബിറ്റ് ഭാഗത്തും ക്രെഡിറ്റ് ഭാഗത്തുമായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ. ഇൻകം, സെയിൽസ്, ഡിവിഡൻഡ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതൊരു ഇൻകം ആണല്ലോ അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ്പെൻസാണ്, ഹൗസിംഗ് സ്റ്റോക്ക് ഇൻകം ആയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ
അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലൊക്കെ പറയാം. സോ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടതാണ് ഇത് 27,000 ഉണ്ട്. ആ 27,000 എങ്ങോട്ട് കൊണ്ടുവന്നു? സോ ഇതിൽ നിന്ന് ഈ ഒരു സംഭവമൊക്കെയാണ് കുറച്ചു. അപ്പോഴാണ് ഈ 7,000 നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടിയത്. ഓക്കെ, നോർമൽ കേസിൽ ഈ 7,000 നമ്മൾ എന്ത് ചെയ്യണം? ഈ വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, ടാക്സ് ഒന്നും ഇടാതെ, ഇതാണല്ലോ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്. സോ 7,000 പുറത്ത് നമ്മൾ ടാക്സ് ഇടാൻ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ ടാക്സ് അതോറിറ്റി ഇതിങ്ങനെ നോക്കുമ്പോൾ എന്താണ് അവർ പറയും, എന്താ പേഴ്സണൽ എക്സ്പെൻസ്, ഇത് നിങ്ങൾ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അതെങ്ങനെ നിങ്ങൾ ഇവിടെ കുറയ്ക്കാൻ പറ്റുക? ഇപ്പം നമ്മളെന്താ ചെയ്തത്? ഇതൊക്കെ കൂട്ടി, ഇതൊക്കെ കൂട്ടി, ആ കൂട്ടിയ എമൗണ്ടിന് ഇതാ ഇതൊക്കെ ഇങ്ങനെ കുറച്ചു, അങ്ങനെയാണ് നമുക്ക് 7,000 കിട്ടിയത്. അപ്പോൾ ടാക്സ് അതോറിറ്റി ഒക്കെ പറയുകയാണ് പേഴ്സണൽ എക്സ്പെൻസ് ആണ് സാധനം, എന്താണ് ഇത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റൂല. പിന്നെ ഡൊണേഷൻ, ഡൊണേഷൻ നിങ്ങൾ ആർക്കെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വെച്ചാണ് അതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, അതൊന്നും കുറയ്ക്കാൻ പറ്റൂല. അങ്ങനെ അവർ പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് ഒഴിവാക്കേണ്ടി വരും. സോ ഇതൊന്നും ഒഴിവാക്കി എന്താവും ചെയ്ത് നോക്കിയേ, ഇവിടെ മാറ്റില്ല. 27,000, ഈ 27,000 9, 2, 11, 3, 14 പോയി. 14 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെ മാറും 13,000 മാറും അല്ലേ. 13,000. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആദ്യം തന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 7,000 എന്ന ആദ്യം നെറ്റ് പ്രോഫിറ്റ് ആണ് ഇത്. 7,000 അല്ലേ, അതിനെന്ന് നമ്മൾ ടാക്സ് അടയ്ക്കാൻ തന്നെ. അപ്പോഴാണ് ടാക്സ് അതോറിറ്റി പറയുന്നതാണ് ഈ സാധനങ്ങൾ അനുവദനീയമല്ലാത്ത കുറേ എക്സ്പെൻസ് നിങ്ങൾ ഇതിൽ എന്താണ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ എന്താണ് ഒക്കെ അന്നൊക്കെ ഇന്ന് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയപ്പോൾ നമുക്കെന്താണ് നമ്മളെ പ്രോഫിറ്റ് കൂടി, 13,000 കൂടി. പ്രോഫിറ്റ് കൂടി അറിയുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കാനുള്ള നമ്മുടെ ബാധ്യതയും കൂടിയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 13,000 നമുക്ക് കിട്ടാൻ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ്, ഇത് തിരിച്ചാണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരുന്ന പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട് അല്ലേ, ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയായിരുന്നു? 7,000 ആയിരുന്നു. അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ആ രണ്ട് എമൗണ്ട് കൂടി ആഡ് ആണ്, ഈ പേഴ്സണൽ എക്സ്പെൻസ് ഡൊണേഷൻ, നമ്മളാണ് പേഴ്സണൽ എക്സ്പെൻസ് ഡൊണേഷൻ 5,000 6,000. അപ്പം എന്താണ് 13,000. ഈ രീതിയിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമുക്ക് കണക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഇത് മാത്രമല്ല പല കാര്യങ്ങളും ഇതുപോലെ ഉണ്ട്, ഇതിന് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് വരച്ചിട്ട് നമുക്കവിടെ അവസാനിപ്പിക്കാം. ആ ഫോർമാറ്റ് അവിടെ പഠിച്ചാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഈ കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർട്ട് ഏകദേശം നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം നോക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട്, ഇതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ദെൻ ഇതിനോടുകൂടി എന്തെല്ലാം നമ്മൾ ആഡ് ചെയ്യണം, ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒരു ഭാഗത്ത് നമുക്കിവിടെ ചെയ്യാം. ഒന്ന്, നമ്മളിപ്പോൾ പഠിച്ചു ആഡ് ഡിസലബിൾ എക്സ്പെൻസ് അല്ലേ, ആഡ് ഡിസ് അലവബിൾ എക്സ്പെൻസ് ഡെബിറ്റഡ് ഇൻ പി ആൻഡ് എൽ, പി ആൻഡ് എൻ്റെ ഡെബിറ്റ് ഭാഗത്ത് അല്ലേ, പി ആൻഡ് എൻ്റെ ഡെബിറ്റ് ഭാഗത്ത് എന്താണ് നമ്മൾ അലോ ചെയ്യാത്തൊരു എക്സ്പെൻസ് കൊണ്ടുപോയിട്ടുണ്ട്, അത് കാരണം നമ്മളെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കൂടണം, അത് കണ്ടിട്ടാണ് ആഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചിലപ്പം എന്തുണ്ടാവാം, അലോബിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ടാവും, ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നില്ല കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ അലോബിൾ ആയിട്ടൊരു ഇൻകമാണ്, ആ ഇൻകം നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്താണ് ഇവിടെ നമ്മളെ ഇൻകം കാണിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ പ്രോഫിറ്റ് എന്തുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതും എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചാടി അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ പി ആൻഡ് എൽ, അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ പി ആൻഡ് എൽ, പി ആൻഡ് എല്ലിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് അനുവദിക്കപ്പെട്ട ഒരു ഇൻകം ആയിരുന്നു, അത് നമ്മളെന്താണ് കാണിച്ചിട്ടില്ല. ഓക്കെ, സോ അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ പി ആൻഡ് എൽ. ഓക്കെ, ദെൻ അതുപോലെ ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്,
ओपणिंग स्टॉक एवं वर इन ओपणिंग स्टॉक वर अल ओपणिंग स्टॉक ओवर वैल्यू अरे ओपणिंग स्टॉक कूटिकाणी ओपणिंग स्टॉक कूटिकाणी एक्सपेंस कूड़ा एक्सपेंस कूड़िया एंट प्रॉफिट कुछ प्रॉफिट कुछ टाक्स कुे सो अब पा ओवर वैल्युएशन ओपणिंग स्टॉक तिच्छे आड अंडर वैल्युएशन क्लोसिंग स्टॉक ओपोसिट क्लोसिंग स्टॉक सा इवे वर सा क्लोसिंग स्टॉक कुरचु क्लोसिंग स्टॉक कुरचु इनकम क्लोसिंग स्टॉक इनकम इनकम कुरचु इनकम कुरचुए प्रॉफिट कुछ प्रॉफिट कह टाक्स कुछ पा कूटा इत्र संभव नामेना कूटी इन इन ई टोटल इन कुण लेस अद नमक कुछ इन कॉलिटी नामादम पर नाम पर डिस्अलब एक्सपेस डेबिट इन पी आर अदल पी आर क्रेडिट भागत इंकम डिस्अलब इनकम आ इनकम नमक अब कुछ डिस्अलब इनकम this allowable income credited in P&L then രണ്ട് ഇനി നിങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ള സൗകര്യട്ടോ ഇതൊക്കെ തിരിച്ചു പോയത് allowable income not credited in P&L ഇവിടെ നേരെ എടുക്കാതി allowable expenses not debited in P&L expenses not debited in P&L അതുപോലെ തന്നെ overvaluation of opening stock ഉള്ളത് overvaluation of closing stock undervaluation of opening stock अब ई क्यों मनस इन ओपिटाणी अपोसीटे पेटू ओके लेसु लेसा ई साधन नामे टाक्सब बिजनेस इनकम टाक्सब बिजनेस इनकम നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് എഴുതിയിടണം ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് ഈ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതി എന്നാൽ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കൂ ഡിസ്അലവബിൾ എക്സ്പെൻസസ് ഇവിടെ എക്സ്പെൻസ് ആണ് അല്ലേ ഡെബിറ്റഡ് ഇൻ പി ആൻഡ് ഡിസ്അലവബിൾ എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻ ഡിസ്അലവബിൾ ഇൻകം ക്രെഡിറ്റഡ് നേരെ ഓപ്പോസിറ്റ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻകം ക്രെഡിറ്റഡ് അലവബിൾ income not credited allowable expenses not debited here opposite aaki okay randum ingate expense aaki credit ullathu debit aaki then overvaluation of opening stock overvaluation of closing stock undervaluation of closing stock undervaluation of opening stock okka tirichitta madi le taxable business ik ee chart nammal nirbandhayittum padikkanam business ennu parayunna ഹെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നതിൻ്റെ ബിസിനസ്സാണ് നമുക്ക് ആലോചിച്ചാൽ അറിയാം പ്രൊഫഷണൽ ബിസിനസ്സൊക്കെ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ എത്ര പിന്നെ വരുമാനം ഉണ്ടാകും നമുക്കറിയാം നേരെ മറിച്ച് ഒരു ബിസിനസ് അവരുടെ എന്താണ് ഒരു വരുമാനം എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലേക്ക് തന്നെ കോടിക്കണക്കിനാണ് അല്ലേ സോ ബിസിനസ്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് എന്ത് നമ്മുടെ വരുമാന സ്രോതസ്സാണ് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് സെക്ഷൻ ഡി വരെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയസ് അവിടെ റെഫർ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലായി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോൻ്റെ ഒരു തുടക്കം എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് ബാക്കിയൊക്കെ നമുക്ക് എന്താണ് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടതുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ വെച്ച് കാണാം ഓക്കെ അതുവരെ